പ്ലസ് ടു മലയാളം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ അധ്യായങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഒന്ന് രണ്ട് മൂന്ന് എഴുതിയിട്ടുള്ളത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പച്ചയായ അവതരണമാണ് വൈലോപ്പള്ളി കവിത പ്രധാന കൃതികൾ കന്നിക്കൊയ്ത്ത് ശ്രീരേഖ വിത്തും കൈക്കൂട്ടും ഓണപ്പാട്ടുകാർ കടൽക്കാക്കകൾ മകരക്കൊയ്ത്ത് കുരുവികൾ പച്ചക്കുതിര തുടങ്ങിയവയാണ് നേരെ ക്രിയയിൽ തൊട്ടുകൊണ്ടാണ് കവിതയുടെ തുടക്കം ഒന്ന് രണ്ട് മൂന്ന് എന്ന് വിരൽ മടക്കി ഒരു വൃദ്ധ എണ്ണുന്നതത്രേ ക്രിയ അതിന് വിശേഷണമായി പിന്നെയും എന്ന് ചേർത്തിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെടാതെ പോവരുത് ആ ക്രിയ ആവർത്തിച്ചു കൊള്ളുക എന്നതാകുന്നു പാപം വൃദ്ധയുടെ നില ഇങ്ങനെ ഒരു മുഖ്യ കഥാപാത്രത്തിലേക്ക് ശ്രദ്ധ കൂർപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു ദൃശ്യം സംബന്ധിച്ചുള്ള സൂചനകൾ അതൊരു തീവണ്ടി മുറിയാകുന്നു ആ തീവണ്ടിയിലെ സാധാരണ യാത്രക്കാരെ ആ പുകയൊന്നും അലട്ടുന്നില്ല ഇതെന്താണ് ഈ തള്ള ചെയ്യുന്നത് എന്ന അത്ഭുതവും പരിഹാസവും ആളുകളിൽ നിറയുന്നുണ്ട് രണ്ട് കൂട്ടരെയാണ് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പട്ടാളക്കാർ വൃദ്ധയുടെ പ്രകടനം അവരിൽ പുഞ്ചടി പുഞ്ചിരി വിടർത്തുന്നു പക്ഷേ അച്ചടക്കത്തിൻ്റെ ഭാഗമായി അവർ ഒതുക്കി നിർത്തിയിരിക്കുന്നു പിന്നെ ചെറുപ്പക്കാരികളാണ് അടക്കം അവരെ സംബന്ധിച്ചിടത്തോളം അസ്വാഭാവികമാണ് വെളുത്ത ചിരി അവരിൽ നിന്നും ഇങ്ങനെ നുരഞ്ഞ് പൊന്തുയാണ് അവർ ചിരി പൊഴിഞ്ഞു എന്നല്ല ചിരി കൊണ്ട് പതഞ്ഞു എന്നാണ് കവിയുടെ പദപ്രയോഗം ഒറ്റപ്പെട്ട വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ദയനീയത തൽക്കാലം ഒന്ന് ശ്രദ്ധിച്ചാലും ഒന്ന് ശ്രദ്ധിച്ചാലും പിന്നെ നമ്മളെല്ലാം സ്വന്തം ഉല്ലാസങ്ങളിലേക്ക് തിരിയുക എന്നതാണല്ലോ പൊതുസമൂഹത്തിൻ്റെ ഒരു ശീലം ഈ ഒരു ഉല്ലാസപ്പുളപ്പ് ദുസ്സഹമായപ്പോൾ ഒരു വയസ്സൻ ഇടപെടുന്നു അരുതെ ചിരിക്കാതിരിക്കാൻ കാരുണ്യം കാണിക്കണമേ ഞാൻ ഈ പെൺ പിറന്നവളുടെ പ്രിയപ്പെട്ട വിശ്വസ്തനായ ഭർത്താവാണ് അമ്മയാവുക എന്നതാണല്ലോ പെൺ പിറന്നവളുടെ ഭാഗ്യം ഇവൾ അങ്ങനെയായിരുന്നു കിട്ടിയ ഭാഗ്യം പിന്നെ കെട്ടുപോയി എന്ന് മാത്രം ഈ കടലിൻ്റെ കഥയാണ് ഇനി സ്പർശിക്കുന്നത് ഈ പെൺ പിറന്നവളുടെ പുത്രന്മാരൊക്കെ കഴിഞ്ഞ മാസം യുദ്ധത്തിൽ മരണമടഞ്ഞു അന്ന് തൊട്ട് ഈ എണ്ണക്കം തുടരുകയാണ് ഇനി ഇവളുടെ കാര്യത്തിൽ ഒന്നേയുള്ളൂ ഇനി ചെയ്യാൻ അടുത്തൊരു ഭ്രാന്താലയമുണ്ട് അവിടെ കൊണ്ടുപോ പോയാക്കുക അതിന് പുറപ്പെട്ടിരിക്കുകയാണ് ഞാൻ എത്ര സംക്ഷിപ്തമായാണ് ഒരു കുടുംബത്തിൻ്റെ ഒറ്റാകെയുള്ള ദുരിതം ദുരന്തം സ്പർശിച്ചിരിക്കുന്നത് ഇത് കേട്ടതോടെ തീവണ്ടി മുറി ഗാഢമായ നിശബ്ദതയിലാണ്ടു ആ നിശബ്ദതയിലോ ഒന്ന് തൊട്ട് അമ്മ എണ്ണം ആവർത്തിക്കുന്നതിൻ്റെ മുഴക്കം ബാക്കിയായി ഇനി അവതാരണ ചോദ്യങ്ങളും അപഗ്രഥന ചോദ്യങ്ങളുമാണ് അതിൻ്റെ ഉത്തരങ്ങളാണ് അടുത്ത പേജുകളിൽ വരുന്നത് ഈ ഉത്തരങ്ങൾ നിങ്ങൾ ഒരു വട്ടം ഒന്ന് നോക്കുക നിങ്ങളുടെ മനസ്സിൽ അത് ഓർമ്മയിൽ നിൽക്കും അത് പരീക്ഷയ്ക്ക് ഗുണകരമാകും ഇനി ഇരുപത്തി രണ്ടാമത്തെ അധ്യായമാണ് അന്ത്യത്തിരി ഇതെഴുതിയിരിക്കുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ പൊന്നാനിക്കടുത്തുള്ള കുറ്റിപ്പുറത്ത് ജനിച്ചു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിത സമാഹാരങ്ങൾ കാവിലെപ്പാട്ട് പുത്തൻകലവും അരിവാളും അളകാവലി കറുത്ത ചെട്ടിച്ചികൾ ലഘുഗാനങ്ങൾ വിവാഹ സമ്മാനം തുടങ്ങിയവയൊക്കെയാണ് വരികളുടെ അർത്ഥങ്ങളിലൂടെ പോവുകയാണെങ്കിൽ അന്ന് സൂര്യൻ പതിവിലും നേരത്തെ അന്തിക്കടലിൻ്റെ പക്കത്തെത്തി ആ പകൽ മുഴുവൻ നിലയ്ക്കാതെ ഓടിയ സൂര്യൻ്റെ പച്ചക്കുതിരകൾ അതോടെ തളർന്നു കിടന്നു സൂര്യൻ ഏഴ് കുതിരകളെ പൂട്ടിയ തേരിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് സങ്കല്പം സൂര്യൻ കടലിൽ താഴുമ്പോൾ പടിഞ്ഞാറൻ ആകാശത്ത് പടരാറുള്ള ചെമ്മാനമാണ് ചോര ചോരതുപ്പീട്ട് എന്ന വാക്കുകളിലൂടെ കവി ധ്വനിപ്പിക്കുന്നത് യാത്ര തുടരാൻ ഏതായാലും സാധ്യമല്ല എന്ന് സൂര്യന് ബോധ്യമായി ഇളവേൽക്കാൻ ഒരിടം കണ്ടെത്തണം ആദ്യം കണ്ട വീടിൻ്റെ ഉമറത്തിണ്ണൻമേൽ ഒരു മുത്തശ്ശിയുണ്ട് പ്രത്യാശയോടെ അവരോട് ആരാഞ്ഞു ഞാൻ ഇതായി അന്തി നേരത്ത് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നു മറ്റാവശ്യങ്ങളൊന്നുമില്ല തലചാക്കിയാൻ അല്പം സ്ഥലം തന്നുകൂടെ മുത്തശ്ശിയുടെ ഉത്തരം കർക്കശമായിരുന്നു വയ്യ നീ ഇവിടെ തങ്ങിയാൽ പിന്നെ ഇരുളിന് എവിടെ അഭയം കിട്ടും ഇരുളിന് പാൾ എന്നാണ് വിശേഷിപ്പിച്ചത് പ്രത്യേകിച്ചും പ്രയോജനമൊന്നുമില്ലാത്തതെങ്കിലും അത് പതിവായി അഭയം തേടി അവിടെയുണ്ടല്ലോ അതിനെ അനാഥമാക്കുക വയ്യല്ലോ സൂര്യന് നിരാശയും വിഷാദവും തോന്നിയിരിക്കാം ആ തോന്നലിൻ്റെ അടയാളമാണ് മുഖ മുഖം ഇത്തിരി ചുവക്കലും മുഖം കുനിക്കലും ശരി വേറെ വഴി നോക്കണമല്ലോ തുറന്നു കിടക്കുന്ന ഉമ്മറവാതിൽ നേരെ കടന്നു അവിടെ തെക്കിനിത്തറയിൽ ഒരു സുന്ദരി അന്തിക്കുളിക്ക് ശേഷം ഈറാൻ മാറ്റുകയായിരുന്നു അവളോടായി സൂര്യൻ്റെ അന്വേഷണം അവളോ അപരിചിതനെ കണ്ട് അമ്പരന്നു ഉത്തരീയം ധരിച്ചിട്ടില്ലാത്തതിനാൽ പരിഭ്രമത്തോടെ കൈകൾ പിണച്ച് മാറത്ത് വെച്ചുകൊണ്ട് അവൾ നാണത്തോടെ പറഞ്ഞു ശരിയാവില്ല അങ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ മൂകവും ശാന്തവുമായ നീലരാത്രി എത്തുകയില്ല രാത്രി എത്തിയെങ്കിലേ തൻ്റെ പ്രാണനാഥൻ എത്തുകയുള്ളൂ ഇരുട്ട് ഓരോരുത്തരും നേടാൻ ഉദ്ദേശിക്കുന്നത് ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ സൂര്യൻ കൂടുതൽ തളർന്നു രണ്ടു പേരിൽ നിന്നും തനിക്ക് ഇച്ഛാഭംഗമാണ് ഉണ്ടായത് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഇരുട്ടിനെയാണോ എന്നിങ്ങനെ സൂര്യൻ ചിന്തിച്ചു പോയി ആ വിവിശതയുടെ പ്രകടനമായി മാറത്തെ പോണൂൽ ഇഴകളിൽ നാലഞ്ച് പ്രാവശ്യം പെരുമാറി ഇനിയും വല്ല പോമഴിയും തേടണമല്ലോ കുഴഞ്ഞ കാലം നിലത്ത് ഉരസിക്കൊണ്ട് നടുമുറ്റം പ്രദക്ഷിണം വെച്ച് സൂര്യൻ മുൻപോട്ട് നീങ്ങവേ വടക്കിനി കെട്ടിൽ ഒരു അരുമ തെയ്യലിനെ കണ്ടു മുട്ടിട്ട മുല്ലയെ പോലുള്ള അവൾ വളരെ മൃദുവായിട്ടാണ് സൂര്യനോട് പെരുമാറിയത് അന്തിയുടെ ആചാരങ്ങൾ നിറവേറ്റുകയാണ് അവൾ കാലും മുഖവും കഴുകലും നെറ്റിയിൽ ഭസ്മം തൊടലും എടുത്തു പറയുന്നു നീ വിരൽ നീട്ടിത്തരാമോ അതിൻ്റെ അറ്റം പിടിച്ച് നടക്കാൻ എന്നെ അനുവദിക്കാമോ ഒരു ഒരാശ്രയമുണ്ടെങ്കിൽ എനിക്കിത് നടക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലായി സൂര്യൻ ഏതായാലും അപേക്ഷിച്ച് മറ്റും അഭയം തേടേണ്ട പാകത്തിലായ സൂര്യൻ എന്നത്തെയും പോലെ വന്ന വഴിക്ക് തിരിച്ചു പോകാൻ വയ്യാത്ത അവസ്ഥയിൽ ഗതിമുട്ടി നിൽക്കുകയാണ് സൂര്യൻ്റെ വല്ലായ്മ പെൺകിടാവിൻ്റെ മനസ്സ് അലിയിച്ചു ഇതാരാണ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഈ അപരിചിതൻ എന്ന സംശയം അവളുടെ മനസ്സിലുണ്ടായി അവൾ കർണൻ്റെ അച്ഛനെപ്പറ്റി പറ്റി വായിച്ചു കാണുമല്ലോ മകനോട് മമതയോ കരുണയോ കാണിക്കാത്ത അച്ഛൻ അത് പഴയ കഥ ഈ യുഗത്തിൽ പല ഹേതുക്കളാൽ ഇരുട്ട് പടരടുന്ന പടരുന്നതിനിടെ വെളിച്ചം നിലനിർത്തുകയെന്ന തൻ്റെ ധർമ്മം നിർവഹിക്കുകയാണ് സൂര്യൻ അന്തിത്തിരി തിരി വയ്ക്കുകയെന്ന അനുഷ്ഠാനത്തിന് പിന്നിൽ ഈ പൊരുളാണ് പ്രവർത്തിക്കുന്നത് അസ്തമയത്തിന് മുമ്പ് വിളക്ക് കൊളുത്തുക എന്നിട്ട് അതിൽ നിന്നും ഒരു തിരി പടിഞ്ഞാറ് സൂര്യൻ മറയും മുമ്പ് അദ്ദേഹത്തിന് അഭിമുഖമായി വയ്ക്കുക ഇരുട്ടിൻ്റെ കനം കുറയ്ക്കാൻ സൂര്യനിൽ നിന്നും സ്വൽപ്പം തേജസ് ആവാഹിച്ച് എടുക്കുക എന്നതാവാം ഇതിൻ്റെ പിന്നിലെ സങ്കല്പം മറ്റുള്ളവർക്ക് സൂര്യനെയല്ല തിരിത്തുമ്പിലെ പ്രകാശത്തെയാണ് കാണാൻ കഴിയുന്നത് അനുജനെ വിരൽത്തുമ്പിൽ പിടിപ്പിച്ച് പിച്ച നടത്തിക്കുന്നത് പോലെയായിരുന്നു പെൺകിടാവിൻ്റെ ലാഘവം കാലുറയ്ക്കാത്ത ദേവനെ നേരിട്ട് കണ്ണിൽ പെടാത്ത വിധം ഒപ്പം നിർത്തി ആ പെൺകുട്ടി നാലുകെട്ട് കടന്ന് പൂമുഖത്ത് അണഞ്ഞു അകത്തു നിന്ന് കൊണ്ടുവരുന്ന വിളക്ക് പുറത്ത് വിധിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് കാണുകയെന്നതാണ് ആചാരം അതിന് ഉമറത്തിണ്ണയിൽ പ്രതീക്ഷാപൂർവ്വം നിലയുറപ്പിക്കുക അങ്ങനെ ചെയ്യുകയായിരുന്നു മുത്തശ്ശി അവർ കൂപ്പ് കൈയോടെ ദീപത്തെ വന്ദിച്ചു ഇതെല്ലാം കണ്ടപ്പോൾ സൂര്യൻ പ്രസന്നനായി പെൺകിടാവ് ആ ദേവനെ കൊണ്ടുചെന്ന് തുളസിത്തറയിൽ ഇരുത്തി ഇനി അവധാരണ ചോദ്യങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ അപഗ്രഥന ചോദ്യങ്ങളുമുണ്ട് അതിൻ്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കുക ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കുന്നതാണ് പരീക്ഷയ്ക്ക് അത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എഴുതുവാനായി സാധിക്കും ഇരുപത്തി മൂന്നാമത്തെ അദ്ധ്യായമാണ് അന്നത്തെ പുണ്യം ഇത് എഴുതിയിരിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യറാണ് നമുക്കറിയാം കേരള സാഹിത്യ ചരിത്രം എന്ന ഒറ്റ കൃതിയിലൂടെ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ചരിത്രം പിൻകാല തലമുറയ്ക്ക് പകർന്നു നൽകി കേരളം മഹാകാവ്യം പ്രേമസംഗീതം കർണഭൂഷണം പിങ്കള ദീപിക കിരണാവലി മണിമഞ്ജുഷ തുടങ്ങിയവ നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഈ കവിത ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കുവാനായി ശ്രമിക്കുകയാണ് കാളന്തി നദിയുടെ വക്കത്ത് മാടിനെ മേച്ചിരുന്ന കൃഷ്ണൻ്റെ കുട്ടിക്കാലം അവതരിപ്പിക്കുകയാണ് വൃന്ദാവനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവിടെ കൃഷ്ണൻ പണ്ട് കാലി മേച്ച് കളിച്ച് നടന്നിട്ടുണ്ട് എന്നതാണ് കൃഷ്ണൻ്റെ കേളി കേട്ട വേറൊരു ലീലയാണ് ഓടക്കുഴൽ വിളി കൃഷ്ണൻ്റെ ഉടലിന് നീല നിറം എന്നതും വളരെ പ്രസിദ്ധമായ കാര്യമാണ് കൃഷ്ണന് കിരീടമൊക്കെ ഉണ്ടായാലും കൂടെ ഒരു മയിൽപ്പീലി തിരകുക എന്നത് കൃഷ്ണ സങ്കല്പത്തിൻ്റെ തന്നെ മുദ്രയാണ് മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു രൂപം തന്നെ ഈ കൃഷ്ണൻ എന്നതാണ് തൊട്ട പദ്യത്തിലെ ആശയം ജീവിതത്തിലുടനീളം കൃഷ്ണൻ കാണിച്ചത് ലോകത്തെ മയക്കുന്ന വിസ്മയങ്ങൾ തന്നെ എന്നാണ് തുടർന്ന് വിശദമാക്കുന്നത് ആര് ആരൊരാളാണ് ഈ വിസ്മയങ്ങളൊക്കെ കാണിച്ചത് ഉത്തരം ഒന്നേ ഉള്ളൂ കൃഷ്ണൻ കൃഷ്ണൻ എന്നല്ല പക്ഷേ ഇവിടെ വിസ്മയങ്ങൾ കാണിച്ച കർത്താവിനെ ഉപ ഉപദേശിച്ചു പ്രയോഗിക്കുന്ന പദം എന്നതാണ് ഈ പാഠത്തിലെ അവധാരണ ചോദ്യങ്ങളും അതുപോലെ അവഗ്രഥന ചോദ്യങ്ങളുടെയും വരുന്നുണ്ട് അതിനെ തുടർന്ന് അതിൻ്റെ ഉത്തരങ്ങളും വരുന്നുണ്ട് ഇനി ഇരുപത്തി നാലാമത്തെ അധ്യായമാണ് കണ്ണാ കണ്ണാന്തളി പൂക്കളുടെ കാലം ഇത് എഴുതിയിട്ടുള്ളത് എം ടി വാസുദേവൻ നായരാണ് ആണ് ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട തിരക്കഥാകൃത്തും സംവിധായകനുമാണ് നാലുകെട്ട് അസുരവിത്ത് കാലം മഞ്ഞ് രണ്ടാമൂഴം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കൃതികൾ കേരളത്തിൽ മാത്രം കാണപ്പെടുന്നതും ഇപ്പോൾ അപൂർവമായതുമായ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരിനം ചെടിയാണ് കണ്ണാന്തളി കുടല്ലൂർ ഗ്രാമത്തിൽ ഒരു കാലത്ത് ധാരാളമുണ്ടായിരുന്ന ഇതിന് ഏകദേശം വംശനാശം സംഭവിച്ചിരിക്കുന്നു ഓണക്കാലത്ത് ഗ്രാമത്തിലെ താനിക്കുന്നിൽ പൂത്തുലഞ്ഞു കിടന്നിരുന്നു സ്ത്രീകൾ കാതിലണിയുന്ന തോട പോലെ റോസ് നിറത്തിൽ കാണാൻ ഭംഗിയുള്ളവയാണ് കണ്ണാന്തളിപ്പൂക്കൾ എം ടിയുടെ പല കഥകളിലും സൂചനയുള്ള താന് കുന്നിൽ നിന്ന് അവ തീർത്തും അപ്രത്യക്ഷമായിരിക്കുന്നു ഒരു കഥ ആ കഥയുടെ കുറേ ഭാഗങ്ങളാണ് ഒരു ചെറിയ ഭാഗമാണ് നിങ്ങളിപ്പോൾ കേട്ടത് നിങ്ങൾക്കത് ചോദ്യങ്ങളാണ് അവതാരണ ചോദ്യങ്ങളും അപഗ്രഥന ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഒക്കെ ഒന്ന് വായിച്ചാൽ ഈ പാഠത്തിലെ പോയിന്റുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരും പരീക്ഷകളിൽ അത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കത് എഴുതി എഴുതുവാനായിട്ട് സാധിക്കും നിങ്ങൾക്കത് ഗുണകരമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഓക്കെ താങ്ക്